90+ My Tuition App 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. കർഷക പ്രക്ഷോഭം 11ാം ദിവസത്തിലേക്ക്. നിയമത്തിൽ ഭേദഗതി വരുത്താമെന്ന് കേന്ദ്രം. നിയമം പൂർണ്ണമായി പിൻവലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ഇനിയും ശക്തമാക്കുമെന്ന് കർഷക സംഘടനകൾ. കൂടുതൽ കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക്. പിന്തുണയുമായി മറ്റു സംഘടനകളും ബുധനാഴ്ച വീണ്ടും ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ കലാശക്കൊട്ടിന് വിലക്ക്. നിയന്ത്രണം ലംഘിച്ചാൽ സ്ഥാനാർത്ഥികൾക്കെതിരെ നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചൊവ്വാഴ്ച ഒന്നാം ഘട്ടത്തിൽ ബൂത്തിലെത്തുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾ. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 27 പൈസയും ഡീസലിന് 31 പൈസയും ഉയർത്തി. 15 ദിവസത്തിനിടെ പെട്രോളിന് കൂടിയത് 2.40 രൂപയും ഡീസലിന് കൂടിയത് 3.36 രൂപയും. സംസ്ഥാനത്ത് പലയിടത്തും പെട്രോൾ ലിറ്ററിന് 85 രൂപ കടന്നു. 2 വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസൽ ജനറലിനെയും മറ്റാശയെയും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. അനുമതി തേടി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഡോളർ കടത്ത് കേസിൽ എം ശിവശങ്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. സ്വപ്ന സുരേഷിനും സരിത്തിനുമൊപ്പം ചോദ്യം ചെയ്യാൻ നീക്കം. ലൈഫ് മിഷനിലെ കോഴ ഇടപാട് സ്ഥിരീകരിച്ച് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ മൊഴി. പള്ളികൾ വീണ്ടെടുക്കാൻ സമര നീക്കവുമായി യാക്കോബായ സഭ. 52 പള്ളികൾക്ക് മുന്നിൽ സമരത്തിന് തുടക്കമായി. നഷ്ടപ്പെട്ട പള്ളികളിൽ അടുത്ത ഞായറാഴ്ച തിരികെ പ്രവേശിക്കുമെന്നും യാക്കോബായ സഭ. നിയമപരമായി നേരിടുമെന്ന് ഓർത്തഡോക്സ് സഭ. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി തേടി ഫൈസർ കമ്പനി. അനുമതിക്കായി ഫൈസർ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകി. ബ്രിട്ടൻ അനുമതി നൽകിയ വാക്സിനാണ് ഫൈസറിന്റേത്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ന്യൂനമർദ്ദമായി മാറിയ ബുറേവി, മാന്നാർ ഉൾക്കടലിൽ തുടരുന്നു. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും കാവേരി മേഖലയിലും മഴയിൽ കനത്ത നാശനഷ്ടം. മരണസംഖ്യ 19. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേക പിന്തുണയില്ലെന്ന് ലത്തീൻ സഭ. തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്നും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൌൺസിൽ അധ്യക്ഷൻ ജോസഫ് കരീൽ. ശിശുപരിപാലന അവധി പിതാവിനും മാതാവിനും 2 വർഷം നൽകണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേന്ദ്ര സർക്കാരിന് കമ്മീഷൻ ശുപാർശ നൽകി. ലിംഗനീതി കുടുംബത്തിൽ ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണെന്ന് കമ്മീഷൻ. ശിശുപരിപാലനം സ്ത്രീകളുടെ മാത്രം കടമയായി മാറുന്ന സാഹചര്യം മാറണമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. രോഗമുക്തി നിരക്ക് ഉയരുന്നു. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 95,71,000 പിന്നിട്ടു. ലോകത്ത് 6,67,73,402 കോവിഡ് ബാധിതർ. 24 മണിക്കൂറിനിടെ 9,559 കോവിഡ് മരണം. പുതുതായി 5,69,628 പേർക്ക് രോഗബാധ. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 4,922 പോസിറ്റീവ് കേസുകളും 95 മരണവും. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 83,859 പേർ. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ 3,419 പോസിറ്റീവ് കേസുകളും 77 മരണവും. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 26,678 പേർ. ഒഡീഷയിൽ 2ാം ഘട്ട കോവിഡ് വ്യാപനമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ കോവിഡ് പരിശോധനാ നിരക്ക് കൂടിയത് രോഗവ്യാപനം കുറയ്ക്കാൻ കാരണമായി. നിലവിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കുറവെന്നും സർക്കാർ. ട്രെയിൻ യാത്രക്കാരിൽ കോവിഡ് പരിശോധന നടത്തി കോവിഡ് വ്യാപനം നിയന്ത്രിച്ച മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 1,17,000 പേരിൽ നടത്തിയ പരിശോധനയിൽ 33 പേർക്ക് കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഡൽഹി, ഗുജറാത്ത്, ഗോവ സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ RT-PCR നെഗറ്റീവ് റിപ്പോർട്ട് കാണിക്കണമെന്ന് നിർദ്ദേശം. ചരക്ക് സേവന നികുതി വരുമാനത്തിൽ കുറവ് വരുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ച ഓപ്ഷൻ 1 സൗകര്യം പ്രയോജനപ്പെടുത്താൻ തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും സൗകര്യം പ്രയോജനപ്പെടുത്തും. IMA ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കർണാടക മുൻ മന്ത്രി റോഷൻ ബേഗിന് ജാമ്യം. കേസിൽ റോഷൻ ബേഗിനെ CBI അറസ്റ്റ് ചെയ്തത് നവംബർ 22. മലയാളികളടക്കം ഉൾപ്പെട്ട കേസിൽ 4,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. RJD നേതാവ് തേജസ്വി യാദവ് അടക്കം 18 നേതാക്കൾക്കെതിരെ പോലീസ് നടപടി. അനുമതിയില്ലാതെ സമരം നടത്തിയതിന്. കർഷക നിയമങ്ങൾക്കെതിരെയാണ് സമരം. കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ കേസ്. ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ മഴക്കെടുതി ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് തമിഴ്നാട് 785 കോടി രൂപ സഹായം നൽകണമെന്ന ആവശ്യം അടിയന്തരമായി 650 കോടി രൂപ കൈമാറണമെന്നും തമിഴ്നാട്. ഹിമാചൽ പ്രദേശിലെ ലാഹുൽ സ്പിതി ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച പ്രദേശത്തെ റോഡ് ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചതായി അധികൃതർ. उत्तराखंड നിയമസഭാ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ അനുസൂയ പ്രസാദ് മൊയ്ഗേരി അന്തരിച്ചു. കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അന്ത്യം ഡെറാഡൂണിലെ മാക്സ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഗുവാഹട്ടി വിമാനത്താവളത്തിൽ ബംഗളൂരു ഗുവാഹട്ടി സ്പൈസ് ജെറ്റ് വിമാനം 1000 മീറ്ററോളം മാറി ലാൻഡ് ചെയ്തു. ഒഴിവായത് വൻ ദുരന്തം. പൈലറ്റിന് ഉയരത്തെക്കുറിച്ചുള്ള ധാരണ നഷ്ടമായതാണ് അപകടമുണ്ടാകാൻ കാരണം. 2 പൈലറ്റുമാരും 4 ജീവനക്കാരുമടക്കം 155 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജമ്മു കശ്മീരിൽ സിആർപിഎഫും പോലീസും ചേർന്ന് തീവ്രവാദികളുടെ ഒളിസങ്കേതം തകർത്തു. നരിബാൽ പ്രദേശത്ത് ഷിർപോരയിലെ ഒളിസങ്കേതമാണ് തകർത്തത്. ഒളിസങ്കേതത്തിൽ നിന്ന് ആയുധങ്ങളും വിവിധ രേഖകളും കണ്ടെടുത്തു. ഹരിയാന ഗുരുഗ്രാമിലെ ആശുപത്രിക്കെതിരെ എപ്പിഡമിക് ആക്ട് പ്രകാരം കേസ്. വയോധികയായ കോവിഡ് ബാധിതനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തെന്നാണ് പരാതി. നടപടി മെയ് മാസത്തിൽ നടന്ന സംഭവത്തിൽ. മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശുക്കൾ മരിക്കാനിടയായ സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ പ്രഭുറാം ചൌധരി. മന്ത്രിയുടെ പ്രസ്താവന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ആശുപത്രിയിൽ ഒരാഴ്ചക്കിടെ മരിച്ചത് 7 മാസം വരെ പ്രായമുള്ള 11 കുട്ടികൾ. മധ്യപ്രദേശിലെ മതസ്വാതന്ത്ര്യ നിയമപ്രകാരം കുറ്റകൃത്യങ്ങൾക്ക് 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുമെന്ന റിപ്പോർട്ട്. വിവാഹത്തിനായി മതം മാറുന്നതിനെതിരെയാണ് നിയമം കൊണ്ടുവരുന്നത്. മതം മാറാൻ താൽപര്യപ്പെടുന്നവർ ജില്ലാ മാജിസ്ട്രേറ്റിന് മുൻപാകെ 1 മാസം മുൻപ് സമ്മതപത്രം നൽകണം. അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറൽ കെ വേണുഗോപാലിന് കത്ത്. ഒരു പത്രമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുപ്രീംകോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയെന്ന് പരാതി. സുപ്രീംകോടതി നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്ന പ്രസ്താവനയാണ് പരാതിക്ക് അടിസ്ഥാനം. മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ലാൽബാഗ് പ്രദേശത്ത് സിലിണ്ടർ സ്ഫോടനത്തിൽ 20 പേർക്ക് പരിക്ക്. 2 അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബദ്മാ പ്രദേശത്ത് ഡീസൽ മോഷ്ടിച്ചുവെന്ന് സംശയിച്ച് 2 പേർക്കെതിരെ മർദ്ദനം. 3 പേർക്കെതിരെ കേസെടുത്തു. പോലീസ് നടപടി. മർദ്ദന ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന്. ഡൽഹിയിൽ താപനില കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസും. ഡൽഹിയിൽ നേരിയ രീതിയിൽ പുകമഞ്ഞ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് 12 നക്സലുകൾ കീഴടങ്ങി. നക്സലുകൾ കീഴടങ്ങിയത് ചിന്തപ്പള്ളി ASP വിദ്യാനഗർ നായിഡുവിന് മുന്നിൽ. യുപിയിലെ അലിഗഡിൽ പെൺകുട്ടിയെ പോലീസ് ഉദ്യോഗസ്ഥൻ ലൈംഗികമായി ചൂഷണം ചെയ്തതായി പരാതി. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഈ മാസം 10-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടും. ഭൂമിപൂജയും നിർവഹിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഇക്കാര്യം അറിയിച്ചത്. അന്തർദേശീയ വാർത്തകൾ. പോർച്ചുഗലിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ്. രാജ്യത്ത് ദീർഘദൂര യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തില്ല. തീരുമാനം ക്രിസ്മസ് ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലെന്ന് പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ. തുർക്കിയിൽ കോവിഡ് പ്രതിദിന മരണനിരക്കിൽ വർധനവ്. 24 മണിക്കൂറിനുള്ളിൽ 196 പേർ രോഗം ബാധിച്ചു മരിച്ചു. മാർച്ച് മാസത്തിനു ശേഷം റിപ്പോർട്ട് ചെയ്ത ഉയർന്ന പ്രതിദിന നിരക്കാണിത്. ഫ്രാൻസിൽ പുതിയ സുരക്ഷാ നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാരീസിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. ഇന്ത്യയിലെ കർഷക സമരത്തിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്ര സംഘടന. സമാധാനപരമായി പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഭരണകൂടം അതിന് തടസ്സം നിൽക്കരുതെന്നും ഐക്യരാഷ്ട്ര സംഘടന. അഫ്ഗാനിസ്ഥാനിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 3 പോലീസുകാർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. തെക്ക് പടിഞ്ഞാറൻ ചൈനയിൽ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് വാതകം ചോർന്ന് 18 മരണം. മരിച്ചത് ഖനിയിലെ തൊഴിലാളികൾ. 5 പേരെ കാണാതായി. സൊമാലിയയിൽ വിന്യസിച്ചിരുന്ന സൈനികരെ തിരിച്ചു വിളിച്ച് അമേരിക്ക. ഇസ്ലാമിക് സ്റ്റേറ്റ് അൽഷബാബ് ഭീകരരെ നേരിടുന്നതിൽ സൊമാലിയൻ സൈന്യത്തെ സഹായിക്കുന്നതിനായാണ് അമേരിക്ക സൈനികരെ വിന്യസിച്ചത്. നിയോഗിച്ചിരുന്നത് 700 സൈനികരെ. ഇറ്റലിയിൽ അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘത്തിൽപ്പെട്ട 19 പേരെ പിടികൂടി. അറസ്റ്റിലായവർ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വടക്കൻ യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുന്ന സംഘമെന്ന് പോലീസ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ നിന്ന് രോഗം പകരുന്നുണ്ടെന്നത് പരിശോധിക്കണമെന്ന വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ. വിഷയത്തിൽ കൂടുതൽ പഠനം വേണമെന്ന ഫൈസർ കമ്പനി ചെയർമാൻ ആൽബർട്ട് പൗള. കൂടുതൽ ചൈനീസ് പൌരന്മാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. ജനുവരിയോടെ 3 കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്യുമെന്ന് നോർവേ ആരോഗ്യമന്ത്രി ബെന്നൻ ഹോയി. മൊഡേണ, ആസ്ട്രാസെനക്ക, ഫൈസർ എന്നിവയുടെ വാക്സിനുകളാണ് വിതരണം ചെയ്യുക. ആദ്യഘട്ടത്തിൽ 2.5 മില്യൺ ഡോസ് മരുന്നുകളാണ് രാജ്യത്തെത്തിക്കുക. തുർക്കിയിൽ മെഡിറ്ററേനിയൻ തീരത്ത് ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് റിപ്പോർട്ടുകൾ. സൗദിയിൽ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ 3 പേർ മരിച്ചു. മദീന സന്ദർശനം പൂർത്തിയാക്കി ജിദ്ദയിലേക്ക് തിരിച്ചുവരുന്ന വഴിയായിരുന്നു അപകടം. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി തൊണ്ടിക്കോടൻ അബ്ദുൾ റസാഖ്, ഭാര്യ ഫാസില, മകൾ ഫാത്തിമ റസാൻ എന്നിവരാണ് മരിച്ചത്. കുവൈറ്റിൽ 18ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഫലപ്രഖ്യാപനത്തിന് ശേഷം പാർലമെന്റിലെത്തുക 50 പുതിയ അംഗങ്ങൾ. 3 വർഷത്തിലധികമായി ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ തുടരുന്ന അഭിപ്രായ ഭിന്നത രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് സൂചന. കുവൈത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളെ അഭിനന്ദിച്ച് സൗദി വിദേശകാര്യമന്ത്രി. കുവൈത്തിന്റെ ശ്രമം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രിയുടെ ട്വീറ്റ്. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നത് ഉൽപ്പാദക രാഷ്ട്രങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സൗദി ഊർജ്ജ വകുപ്പ് മന്ത്രി. ഉൽപ്പാദക രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടെന്ന വാർത്തകൾ കിംവദന്തി മാത്രമാണെന്നും മന്ത്രി. അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ മാസവും യോഗം ചേരാനും തീരുമാനം. സൗദിയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡിൽ ഇനി മുതൽ വിദേശ നിക്ഷേപകർക്കും അംഗത്വം അനുവദിക്കും. പരിഷ്കരിച്ച ചേംബർ ഓഫ് കൊമേഴ്സ് നിയമത്തിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം. UAEയിൽ അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനിയായ സേഹ നടത്തുന്ന കോവിഡ് പരിശോധനകൾക്കുള്ള നിരക്കുകൾ വീണ്ടും കുറച്ചു. 85 ദിർഹമായിരിക്കും ഇനി RT-PCR പരിശോധനയ്ക്കുള്ള നിരക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ദുബായ് പോലീസ് സാമ്പത്തിക കുറ്റകൃത്യ വിരുദ്ധ വകുപ്പ് പിടിച്ചെടുത്തത് 8.9 ബില്യൺ വിലമതിക്കുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ. സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയ 2430 പേരെ അറസ്റ്റ് ചെയ്യുകയും 2145 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായി ദുബായ് പോലീസ്. ദുബായിലെ താമസക്കാരിൽ 30% പേർ പ്രമേഹ രോഗികളോ രോഗത്തിന്റെ പ്രഥമ ഘട്ടത്തിലോ ഉള്ളവരോ ആണെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി. ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററുമായി ചേർന്ന DHA നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. ഈ വർഷത്തെ ജൈടെക്സ് സാങ്കേതിക വാരത്തിന് ഇന്ന് ദുബായിൽ തുടക്കമാകും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ജൈടെക്സ് നടക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും സന്ദർശകരെ അനുവദിക്കുകയെന്ന് അധികൃതർ. കോവിഡിന്റെ മറവിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന റാക്കറ്റുകളെക്കുറിച്ചൊരു ചിത്രം. മെമ്മറി ഓഫ് മർഡർ എന്ന പേരിൽ ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങി. അരുൺ രാജാണ് ചിത്രത്തിന്റെ സംവിധായകനും ഛായാഗ്രാഹകനും. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ 4ആം മത്സരത്തിനിറങ്ങും. FC ഗോവയാണ് എതിരാളി. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് സീസണിലെ ആദ്യ ജയം തേടി. മത്സരം രാത്രി 7:30-ന് ഗോവ ഫറ്റൂഡ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ടീമുകൾക്ക് ജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-3 ഗോളുകൾക്ക് വെസ്റ്റ്ഹാമിനെ തോൽപ്പിച്ചു. ഫുൾഹാമിനെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജയം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. റയൽ മാഡ്രിഡ് എതിരില്ലാത്ത 1 ഗോളിന് സെവിയയെ തോൽപ്പിച്ചു. ബാഴ്സലോണയെ 1-2 ഗോളിന് അട്ടിമറിച്ച് കാഡിസ് FC. ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ജില്ലാ വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കിളിമാനൂർ ജില്ലാ ഡിവിഷനിൽ 1000-ഓളം ഇരട്ട വോട്ടുകളുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. പട്ടിക പകർപ്പ് സഹിതം സ്ഥാനാർത്ഥി GG ഗിരികൃഷ്ണൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് നടത്തിയ അന്വേഷണത്തിൽ 986 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും നേതാക്കൾ. ശ്രീകാര്യത്ത് SFI നേതാവിന്റെ വീട് ആക്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. കുളത്തൂർ സ്വദേശി വിജിത്താണ് അറസ്റ്റിലായത്. ശനിയാഴ്ച പുലർച്ചെ SFI കഴക്കൂട്ടം ഏരിയ പ്രസിഡന്റ് ആദർശിന്റെ വീടാണ് അക്രമികൾ അടിച്ചു തകർത്തത്. പോളിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ രോഗലക്ഷണമുള്ളവർ പരിശോധന നടത്തിയാൽ മതിയെന്ന് കൊല്ലം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഉദ്യോഗസ്ഥർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ഡിഎംഒ അറിയിച്ചു പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ആശുപത്രികളെ സമീപിക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി അഡീഷണൽ എസ്പി എയു സുനിൽകുമാർ ജില്ലയിൽ 1984 സിവിൽ പോലീസ് ഓഫീസർമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ 187 എസ്ഐ എഎസ്ഐ തുടങ്ങിയവരെ നിയോഗിച്ചിട്ടുണ്ട് അടിമാലി ടൗണിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മധ്യവയസ്കന്റേത് കൊലപാതകമാണെന്ന സംശയത്തിൽ പോലീസ് അടിമാലി ടൗണിൽ താമസിച്ചിരുന്ന കൊച്ചുപാറയ്ക്കൽ മാത്യുവിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇടുക്കി ജില്ലാ എൻഡിഎ സ്ഥാനാർത്ഥി സംഗമവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടന്നു സംഗമം എൻഡിഎ കൺവീനറും ബിഡിജെ സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഗ്യാപ് റോഡിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് കൃഷിഭൂമികളിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ ആരംഭിച്ചു ബൈസൺ വാലി സൊസൈറ്റി മേഡിലെ കൃഷിഭൂമികളിൽ ഉൾപ്പെടെ നിറഞ്ഞുകിടക്കുന്ന മണൽ നീക്കം ചെയ്ത് പ്രദേശം കൃഷിയോഗ്യമാക്കും ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷം തെങ്ങും പച്ചക്കറികളും ഉൾപ്പെടെ കൃഷി നശിപ്പിച്ചതായി പരാതി ജനപ്രതിനിധികൾ നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയുമായി പ്രദേശവാസികൾ ഇടുക്കി ജില്ലയിൽ പോലീസ് ഇൻസ്പെക്ടർ റാങ്ക് മുതലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് ബ്രീഫിംഗ് ക്ലാസ് നടത്തി വോട്ടെടുപ്പ് ദിവസവും തലേന്നും എടുക്കേണ്ട മുൻകരുതലുകൾ കർത്തവ്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു ക്ലാസ് ഒളിവിലായിരുന്ന പീഡനക്കേസ് പ്രതി എറണാകുളത്ത് പിടിയിൽ അറസ്റ്റിലായത് കലൂർ സ്വദേശി അശ്വിൻ വർഗീസ് തൃശൂർ ഗുരുവായൂർ ആനക്കോട്ടയിലെ വലിയ കേശവൻ ആനയുടെ ആരോഗ്യം ആശങ്കാജനകമാണെന്ന പ്രചാരണം ശരിയല്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജീവധനം വിദഗ്ധ സമിതി ആനയുടെ ആരോഗ്യനില പരിശോധിച്ച് വിലയിരുത്തി പാലക്കാട് പട്ടാമ്പി പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പാലത്തിന്റെ അടിത്തറയുടെയും സ്പാനുകളുടെയും ബലപ്പെടുത്തൽ ജോലികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക പാലക്കാട് ആലത്തൂരിൽ വൻ കഞ്ചാവ് വേട്ട വാഹന പരിശോധനയിൽ 5.5 കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെടുത്തു എറണാകുളം സ്വദേശികൾ അറസ്റ്റ് മലപ്പുറം മഞ്ചേരി നഗരസഭയിൽ 1000-ലധികം വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് എൽഡിഎഫ് പ്രകടന പത്രിക പുറത്തിറക്കി നഗരത്തിലെ ചന്ത ഭൂഗർഭ പാർക്കിംഗോടെ ആധുനികമാക്കുമെന്ന് വാഗ്ദാനം മലപ്പുറം മഞ്ചേരിയിൽ വയൽ നികത്തി കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പോലീസ് കേസെടുത്തു കോഴിക്കോട് വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന 2 പേർ പിടിയിലായത് നിലമ്പൂർ സ്വദേശി ജിമ്മി ജോസഫ് വയനാട് സ്വദേശി ബജീഷ് എന്നിവർ കോഴിക്കോട് ജില്ലയിൽ ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ബസ് ആർടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടിയിലായത് പുതിയാപ്പ ബേപ്പൂർ റൂട്ടിലോടുന്ന ON ബ്രദേഴ്സ് ബസ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു വെടിവെക്കാൻ അനുമതി ലഭിച്ച ശേഷം ഇതാദ്യമായാണ് പന്നിയെ കൊന്നത് വയനാട് ജില്ലയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉൽപാദനവും തടയാൻ കർശന നടപടികളുമായി എക്സൈസ് ബത്തേരി റേഞ്ചിൽ കഴിഞ്ഞ ദിവസം 650 ലിറ്റർ വ്യാജ മദ്യ നിർമ്മാണ സാധനങ്ങൾ പിടിച്ചെടുത്തു 216ാമത് പഴശ്ശിദിനാചരണത്തോടനുബന്ധിച്ച് മാനന്തവാടിയിൽ നടന്ന ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ അനീസ് കെ കെ ടുള്ളിയോടിന് 1ാം സ്ഥാനം 2, 3 സ്ഥാനങ്ങൾ അശ്വതി പി എ കൂത്തുപറമ്പ് കാർത്തികായസ് ആലക്കോട് എന്നിവർ സ്വന്തമാക്കി കണ്ണൂർ ആലക്കോട് കടയിൽ സാധനം വാങ്ങാനെത്തിയ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച വ്യാപാരിക്കെതിരെ പോലീസ് കേസ് പോക്സോ ചുമത്തി കേസെടുത്തത് ഇരുവാട്ടി സ്വദേശി ജെയിംസിനെതിരെ കണ്ണൂർ തളിപ്പറമ്പിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികന് 5 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ചു കോടതി തളിപ്പറമ്പ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത് എരുവേശി സ്വദേശി ബേബിക്ക് കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭയിലെ 7ാം മൈൽ പോളിംഗ് ബൂത്ത് ഹൈപ്പർ സെൻസിറ്റീവ് ആക്കി ഹൈക്കോടതി ഉത്തരവ് തീരുമാനം യുഡിഎഫ് സ്ഥാനാർത്ഥി മറിയം ബി നൽകിയ റിട്ട് ഹർജിയിന്മേൽ കണ്ണൂർ തളിപ്പറമ്പിൽ ഭാര്യാമാതാവിനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും വീടിന് തീവയ്ക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ തളിപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത് കുറ്റിക്കോലിലെ മുഹമ്മദ് റാഷിദ് കണ്ണൂർ തളിപ്പറമ്പിൽ പട്ടയമില്ലാത്ത ഭൂമി വ്യാജ നമ്പർ ഉപയോഗിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ 2 പേർക്കെതിരെ കേസ് അടിക്കുംപാറ സ്വദേശിനി ആമിന വായാട്ട് സ്വദേശിനി സൈനബ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കണ്ണൂർ ഇരട്ടിയിൽ ഓൺലൈൻ വിൽപ്പനാ കേന്ദ്രത്തിൽ നിന്ന് മോഷണം പോയ ഫോണുകൾ പോലീസ് കണ്ടെടുത്തു 31 മൊബൈൽ ഫോണുകളും ക്യാമറയുമാണ് മോഷണം പോയത് കണ്ണൂർ ഇരിട്ടിയിൽ പുഴയോരത്ത് തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തി കുന്നോത്ത് പുഴയിലെ തുരുത്തിൽ കുളിക്കാനെത്തിയ കുട്ടികളാണ് അസ്ഥികൂടം കണ്ടെത്തിയത് കണ്ണൂർ മട്ടന്നൂർ വെമ്പടിയിൽ 20 ലിറ്റർ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ എക്സൈസിന്റെ പിടിയിലായത് വസന്തകുമാർ അറസ്റ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കണ്ണൂർ പാനൂരി വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്ത്രീ മരിച്ചു. പാലക്കുൽ സ്വദേശി മൊട്ടേമേൽ റാബിയാണ് മരിച്ചത്. അപകടം നിയന്ത്രണം വിട്ട കാറും ഓട്ടോയും കൂട്ടിയിടിച്ചു. കാസർഗോഡ് ചെക്കിപ്പള്ളത്ത് ഭക്ഷണ ഉൽപാദന യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. പാഴ്സൽ ചെയ്ത ഭക്ഷണ വിഭവങ്ങൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. കാസർഗോഡ് ജില്ലയിൽ നടന്ന പരിശീലകർക്കുള്ള പരിപാടി സമാപിച്ചു. പുതുതായി അധികാരത്തിൽ വരുന്ന പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികൾക്ക് നൽകുന്ന പരിശീലനത്തിന്റെ മുന്നോടിയായിരുന്നു നടപടി. കാസർഗോഡ് ജില്ലയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പൈപ്പിലൂടെ പാചകവാതകം എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നു. ആദ്യഘട്ടം പദ്ധതി നടപ്പിലാക്കുക കാഞ്ഞങ്ങാട് നഗരസഭാ പ്രദേശത്ത്. സമരം ചെയ്യുന്ന കർഷകർ ഐക്യദാർഢ്യവുമായി കാസർഗോഡ് ടൌണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ ടി.കെ. രാജൻ. സൗത്ത് കൊറിയ ആവശ്യത്തിലധികം ചൈനീസ് നിർമ്മിത കോവിഡ് വാക്സിൻ ശേഖരിച്ചതായി വ്യാജ പ്രചാരണം. 45 മില്യൺ ജനങ്ങൾക്കായി വാക്സിൻ ശേഖരിച്ചുവെന്നാണ് പ്രസിഡന്റ് മൂൺ ജെ ഇൻ പ്രഖ്യാപിച്ചുവെന്ന് വ്യാജ വാർത്ത പ്രചരിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിനിടെ ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതായി പ്രചാരണം. ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കും. കറുത്ത ബാനറിൽ മോദിയോ യോഗിയോ ശ്രീറാമോ അല്ല, കർഷകരാണ് രാജ്യം ഭരിക്കുക എന്ന മുദ്രാവാക്യം എഴുതിയ ചിത്രമാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്നത്. രാഷ്ട്രീയമായി യോഗിയെയും മോദിയെയും പ്രതിരോധിക്കുന്നവർ ഹിന്ദുവിശ്വാസത്തെ സമരത്തിൽ ഉൾക്കൊള്ളിച്ചത് എന്തിനാണെന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ചിത്രം പ്രചരിക്കുന്നത്. കർഷക പ്രക്ഷോഭകർ മതത്തെ ആയുധമാക്കിയത് ശരിയല്ലെന്നും പ്രചരണത്തിൽ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രം ഇപ്പോൾ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ നിന്നുള്ളതല്ല എന്നതാണ് സത്യം. 2018 ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ സമരത്തിൽ പ്രത്യക്ഷപ്പെട്ട വിവാദ ബാനറാണിത്. ഈ വാർത്ത നാഷണൽ ന്യൂസ് ഏജൻസിയായ ANI അടക്കം എല്ലാ മാധ്യമങ്ങളും നൽകിയതുമാണ്. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭവുമായി ചിത്രത്തിന് ബന്ധമില്ല. 2 വർഷം മുമ്പുള്ള ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഷിംല ജില്ലയിലെ ഗുജന്ദ്ലി ഗ്രാമത്തിലെ വീട്ടിൽ തീപിടുത്തം. 4 നിലകളുള്ള വീടിനാണ് തീപിടിച്ചത്. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. മെക്സിക്കോയിൽ 11,625 പേർക്ക് കൂടി കോവിഡ് 593 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 19 ലക്ഷത്തിലധികം പേർ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി കർഷക സംഘടനകൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് കർഷക സംഘടനകളുടെ യോഗം ചേരും. യോഗം നടക്കുക ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിൽ. പത്തനംതിട്ട വള്ളിക്കോട് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. ആശാൻ പറമ്പിൽ ബിജുവാണ് ആത്മഹത്യ ചെയ്തത്. തലയിൽ വെട്ടേറ്റ ഭാര്യ ജെസിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രാൻസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സുരക്ഷാ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. നയങ്ങളെ അപലപിച്ച ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിൽ. പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പുതിയ നിയമം തടസ്സമാകുമെന്ന് പ്രതിഷേധക്കാർ. ഹണ്ടൻ ന്യൂസ് പൂർണ്ണമാവുകയാണ്.